മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഡെമോക്ലസിന്റെ വാളാണ് ലാവ്ലിൻ കേസ് എന്ന് ജ്യോതിഷ് കുമാർ ചാമക്കാല ചൂണ്ടിക്കാട്ടി. ഡോക്ടർ എ സമ്പത്തിനെ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി ക്യാബിനറ്റ് റാങ്കോടെ ഡൽഹിയിൽ നിയമിച്ചത് ഇതിനുവേണ്ടി മാത്രമാണെന്നും ലാവ്ലിൻ ദൌത്യത്തിന്റെ ഭാഗമായി തന്നെയാണ് അഡ്വക്കേറ്റ് എ വേലപ്പൻ നായരെ മുഖ്യമന്ത്രിയുടെ നിയമോപദേശകനാക്കിയതും. സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്ന് പറയുമ്പോഴും സംസ്ഥാന സർക്കാർ ദൂർദ്ധ തുടരുകയാണ്. കേരളത്തിന്റെ കാര്യങ്ങൾ നോക്കാനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ഡൽഹിയിലെ കേരള ഹൌസിൽ ഒരു റെസിഡന്റ് കമ്മീഷണറുണ്ട്. അദ്ദേഹം ഒരു IAS ഓഫീസറാണ്. അതുകൂടാതെ MP മാർക്കായി അവിടെ ഒരു ഹെൽപ്പ് ഡെസ്കും പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിന് വേണ്ട കാര്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കാനും ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും നിലവിലെ ഈ സംവിധാനം പര്യാപ്തമാണെന്നിരിക്കെ പുതിയൊരു തസ്തിക സൃഷ്ടിച്ചതിന് പിന്നിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടെന്ന് ജ്യോതിഷ് കുമാർ പറയുന്നു. വേലപ്പൻ നായരുടെ നിയമനവും സമ്പത്തിന്റെ ഡൽഹിയിലെ നിയമനവും തമ്മിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇനി ലാവ്ലിൻ കേസിൽ വേലപ്പൻ നായർക്ക് എന്തു ചെയ്യാൻ കഴിയും എന്നതിലേക്ക് വരാം. MK ദാമോദരൻ എന്ന മുൻ അഡ്വക്കേറ്റ് ജനറലാണ് പിണറായി വിജയന് വേണ്ടി ലാവ്ലിൻ കേസ് നടത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയും SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ചെയ്തിരുന്ന ആളാണ് വേലപ്പൻ നായർ. ഒരുപക്ഷെ ഇന്ന് ലാവ്ലിൻ കേസിന്റെ നാൾവഴിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ധാരണ അദ്ദേഹത്തിനാകും ഉണ്ടാവുക. ഇതേ കേസ് സുപ്രീംകോടതി പരിഗണിക്കുമ്പോൾ അതിന്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുക എന്നതാണ് സമ്പത്തിന്റെ ദൌത്യമെന്നും ചാമക്കാല കൂട്ടിച്ചേർത്തു.